Hi friends, Assalamu alaikum. Welcome to Renew's World. I am going to go to the ingredients. I am going to go to the ingredients. ഞാൻ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇപ്പോൾ ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സവാളയും പച്ചമുളകും ഒന്ന് വാടി വരട്ടെ അപ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കുഴഞ്ഞു പോവാണ് വെണ്ടക്കുപ്പേര് വെച്ചാൽ മുരിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഞാൻ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെക്കാം അപ്പോൾ ഞാൻ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയാണ് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടാവും ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിങ്ങനെ എപ്പോഴും മൂടി വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി തുറന്നു വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഞാനിതിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്നും ഒരിഞ്ഞു വരാനുള്ള അപ്പോൾ അതിനി കുറച്ച് നേരം തുറന്നു വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ അടിയിലുള്ളത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പോൾ കുറച്ച് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടി ആവാനുണ്ട് ഇത് നല്ല മുരിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ അപ്പോൾ ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ എണ്ണ കൂടുതൽ ഒഴിച്ച് വെച്ചിട്ട് ഉപ്പേരിയിൽ അത് പിടിക്കൊന്നുമില്ല എണ്ണ വേറെ നിൽക്കും നമ്മൾ
കോരി എടുക്കുമ്പോൾ എണ്ണ ഉണ്ടോ? നിങ്ങൾക്ക് കാണാണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഉപ്പേരിയിൽ എണ്ണ പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ.